ഹായ്, വെൽക്കം ടു ടെക്കണ്ണൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ബുക്ക് ഷെൽഫ് സ്പീക്കറിൻ്റെയും ഒരു ടവർ സ്പീക്കറിനും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇതിൽ ടവർ ആണോ എന്നുള്ളത്, ബുക്ക് ഷെൽഫ് ആണോ എന്നുള്ളത്, നിങ്ങൾക്ക് ഏതാണ് യോജിക്കുന്നത്, ടവർ സ്പീക്കറാണോ ബുക്ക് ഷെൽഫ് സ്പീക്കറാണോ, ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഇവയെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ് എന്താണെന്ന് നോക്കാം. ബുക്ക് ഷെൽഫ് എന്ന പേര് തന്നെ വരുന്നത് ഷെൽഫിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ ഒരു ടേബിളിൽ വയ്ക്കാൻ പറ്റുന്ന, ഒരു ഷെൽഫിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റുന്നത്, ഒരു ടി വി ടേബിളിൽ വയ്ക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള സ്പീക്കേഴ്സിനെയാണ് ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് ജനറലി ഒരടി മുതൽ ഒന്നരടി വരെയൊക്കെ ഹൈറ്റുള്ള സ്പീക്കേഴ്സാണ് ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ് വരുന്നത്. അപ്പോൾ ഇത് ജനറലി നമ്മൾ കാണുന്നത് ടൂ വേ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ്, സ്റ്റാൻഡ് മൗണ്ട് സ്പീക്കേഴ്സ്, മോണിറ്റർ സ്പീക്കേഴ്സ് എന്നെല്ലാം ഈ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ്. ടവർ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ചൊരു സ്റ്റാൻഡോ ഒന്നും ആവശ്യമില്ല. ഇത് ജനറലി ഡയറക്റ്റായിട്ട് ഫ്ലോറിൽ വയ്ക്കുന്ന ഹൈറ്റ് കൂടിയ ഒരു 3 അടി 3.5 അടി വരെ ഹൈറ്റുള്ള സ്പീക്കേഴ്സാണ് ടവർ സ്പീക്കേഴ്സ്. അതിലും ഹൈറ്റുള്ള ടവർ സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷേ ജനറലി നമ്മൾ കാണുന്നതാണ് ഞാൻ പറയുന്നത് ഒരു 3 അടി അല്ലെങ്കിൽ 3.5 അടി വരെ ഹൈറ്റുള്ള സ്പീക്കേഴ്സാണ് ടവർ സ്പീക്കേഴ്സ്. ടവർ സ്പീക്കേഴ്സ് നമ്മൾ മൾട്ടിവേ ആയിട്ടാണ് എല്ലാവരും പറയുന്നതെങ്കിലും, മൾട്ടിവേ മീൻസ് ഒരു 3-way 4-way ഒക്കെ ആയിട്ടും പറയുമെങ്കിലും, 2-way ടവേഴ്സും ധാരാളമുണ്ട്, ധാരാളം അവൈലബിൾ ആണ്. അതുതന്നെ വളരെ ക്വാളിറ്റിയുള്ള ടവർ സ്പീക്കേഴ്സ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന മൂന്നാമത് കാണുന്ന സ്പീക്കർ സ്പെൻഡറിൻ്റെ സ്പീക്കേഴ്സാണ്. അത് വളരെ വില കൂടിയ സ്പീക്കേഴ്സ്, ഏകദേശം 5 ലക്ഷത്തോളം രൂപയുള്ള സ്പീക്കറാണ് അത് വരുന്നത്. അതുപോലെ തന്നെ 2-way 3-way 4-way 5-way അങ്ങനെയുള്ള പല കോൺഫിഗറേഷനിലും നമുക്ക് ടവർ സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടവർ സ്പീക്കർ മാത്രമാണോ ഇങ്ങനെ ബുക്ക് ഷെൽഫ് 2-way മാത്രമാണോ എന്നുള്ളത്. അങ്ങനെയല്ല, ബുക്ക് ഷെൽഫ് അഥവാ സ്റ്റാൻഡ് മൗണ്ട് സ്പീക്കേഴ്സ് 3-way വരുന്നുണ്ട്, 4-way വരുന്നുണ്ട്. പക്ഷേ ജനറലി നോക്കുകയാണെങ്കിൽ ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ് 2-way ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈസ് തന്നെയാണ് ബുക്ക് ഷെൽഫ് സ്പീക്കറിൻ്റെയും ടവർ സ്പീക്കറിൻ്റെയും മെയിൻ ഡിഫറൻസ്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ അധികം സ്ഥലമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഷെൽഫിലോ അല്ലെങ്കിൽ നിങ്ങളൊരു മേശപ്പുറത്തോ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ബുക്ക് ഷെൽഫാണ്. ടവർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് വേണ്ടി വരും, ഫ്ലോറിൽ അതിരിക്കാനുള്ളൊരു സ്പേസ് വേണ്ടി വരും. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. നിങ്ങളൊരു ഹൈഫൈ ഓഡിയോ ഫയലാണ്, നിങ്ങൾ നല്ല ക്വാളിറ്റിയിൽ പാട്ട് കേൾക്കണം, അതായത് അതിൻ്റെ ഇമേജിംഗ് ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ഷെൽഫ് ഒരു സ്റ്റാൻഡിൽ വെക്കേണ്ടി വരും. ആ കറക്റ്റ് സ്റ്റാൻഡിൽ നിങ്ങളുടെ ഇയർ ഹൈറ്റിൽ വരുന്ന ട്വീറ്റർ, നിങ്ങളുടെ ഇയർ ഹൈറ്റിൽ വരുന്ന ടൈപ്പ് വെച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ടുള്ള ആ സൗണ്ട് സെപ്പറേഷനും ഇമേജിംഗ് ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ടവറിൻ്റെ അതേ സ്പേസ് തന്നെ എടുക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ എന്താ പറയുക, സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്, പ്രശ്നങ്ങളാണ്, റൂമിലധികം സൈസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ഷെൽഫിലേക്ക് പോകാം. ടവറിൻ്റെ അത്രയും പെർഫോമൻസ് നിങ്ങൾക്കതിൽ നിന്ന് കിട്ടില്ല. ഇനി ബുക്ക് ഷെൽഫും ടവർ സ്പീക്കേഴ്സിൻ്റെയും വേറൊരു ഡിഫറൻസ് എല്ലാവരും പറയുക, ഇതിൻ്റെ നമ്പർ ഓഫ് വേയ്സ് ആണ്. ബിക്കോസ് നമുക്ക് ബേസ്, അതായത് ലോ എൻഡ് ഫ്രീക്വൻസീസ് കിട്ടണമെങ്കിൽ നമുക്ക് എപ്പോഴും കുറച്ച് സൈസുള്ള ക്യാബിനറ്റ് വേണ്ടി വരും. നല്ല സൈസുള്ള ക്യാബിനറ്റിലാണ് നന്നായിട്ടുള്ള അത് പ്രൊഡ്യൂസ് ചെയ്യുക. നല്ല കൂടുതൽ ബേസ് കിട്ടണമെങ്കിൽ ക്യാബിനറ്റിൻ്റെ അതിൻ്റെ വോളിയം കുറച്ച് കൂടുതൽ വേണ്ടി വരും നമ്മുടെ ക്യാബിനറ്റിൻ്റെ. അതുകൊണ്ട് തന്നെ ടവർ സ്പീക്കറിൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പർ ബേസ് ബുക്ക് ഷെൽഫിനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ കൂടുതൽ സ്പീക്കേഴ്സ് യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടിയുണ്ട് ടവറിൽ. ടവറിൽ എപ്പോഴും അധികവും നമ്മൾ 3-way ആയിട്ടോ അല്ലെങ്കിൽ 4-way ആയിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ടവർ സ്പീക്കറിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഫ്രീക്വൻസി റേഞ്ച്, അതായത് കുറച്ചുകൂടി ഫുൾ റേഞ്ച് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടവർ സ്പീക്കറുകളിൽ നമ്മൾ നമ്മുടെ കൂടുതൽ വേസ് വരുമ്പോൾ, അതായത് 3-way 2-way 3-way അല്ലെങ്കിൽ 4-way ഒക്കെ വരുമ്പോൾ, അതിൻ്റെ മിഡ് റേഞ്ചിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡ്രൈവർ ഉണ്ടാവും. അങ്ങനെ സെപ്പറേറ്റ് ഡ്രൈവർ ആവുമ്പോൾ തന്നെ ഒരു ഡ്രൈവർ തന്നെ അതിൻ്റെ മിഡ് റേഞ്ചും ബേസും ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ സ്ട്രെസ് വരും, അത് കൂടുതൽ ഡിസ്ട്രോഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ മാത്രം, കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യണമെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, അങ്ങനെ ചെയ്യണമെങ്കിൽ എപ്പോഴും 2-way കൂടുതൽ നല്ല പെർഫോമൻസ് നമുക്കൊരു 3-way സ്പീക്കറിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ടവർ സ്പീക്കേഴ്സിൽ കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതലായിരിക്കും. ബേസ് പെർഫോമൻസും മിഡ് റേഞ്ച് പെർഫോമൻസും ടോപ്പ് എൻഡൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സും ടവർ സ്പീക്കേഴ്സും ഉള്ള കമ്പാരിസൺ പറയുന്നത്. അതായത് ടവർ സ്പീക്കേഴ്സിൽ എപ്പോഴും എപ്പോഴും എന്നല്ല, നന്നായിട്ട് ഡിസൈൻ ചെയ്തതാണെങ്കിൽ സിമിലർലി ഡിസൈൻഡ് ആയിട്ടുള്ള സിമിലർലി ടൈപ്പ് വൂഫേഴ്സ് അല്ലെങ്കിൽ സിമിലർലി ടൈപ്പ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ഷെൽഫിനേലും കൂടുതൽ പെർഫോമൻസ് ഒരു ടവറിനായിരിക്കും. പക്ഷേ ടവറിന് എപ്പോഴും അതിനുള്ള സ്പേസ് വേണം. ബുക്ക് ഷെൽഫും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡ് മൗണ്ട് ഇട്ട് അത്രയും തന്നെ സ്പേസ്, ഒരു ടവറിൻ്റെ സ്പേസ് തന്നെ അത് ഓക്യുപ്പൈ ചെയ്യും.
പക്ഷേ നിങ്ങൾക്ക് സ്പേസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ റൂമിൽ അധികം സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ഷെൽഫ്സും യൂസ് ചെയ്യാം. സ്പേസ് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു പെയർ ബുക്ക് ഷെൽഫിൻ്റെ കൂടെ ഒരു സബ് വൂഫർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല കവറേജ് ഉള്ള സബ് വൂഫർ ആണെങ്കിൽ, അതായത് ഒരു 150 വരെയൊക്കെ പോകുന്ന സബ് വൂഫർ ആണെങ്കിൽ ബുക്ക് ഷെൽഫിൻ്റെ ആ ബുക്ക് ഷെൽഫ്സ് മിക്കവാറും ഒരു 80 ഹെഡ്സ് ഒക്കെ വരുമ്പോഴേക്കും അതിൻ്റെ പെർഫോമൻസ് കുറയും. ഒരു 100 താഴേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ പെർഫോമൻസ് കുറയും. ആ റേഞ്ച് നമുക്ക് സബ് വൂഫർ കൊണ്ട് കവർ ചെയ്യാം. പക്ഷേ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് നമ്മൾ മാച്ച് ചെയ്യിക്കണം സബ് വൂഫർ. സബ് വൂഫറും ബുക്ക് ഷെൽഫും തമ്മിലുള്ള ആ ഫ്രീക്വൻസി ഓവർലാപ്പ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തില്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടില്ല. പിന്നെ സൈഡിലേക്കൊക്കെ നിങ്ങൾക്ക് സറൗണ്ടിനൊക്കെ നല്ലത് ബുക്ക് ഷെൽഫ്സാണ്. ടവറിനേലും കൂടുതൽ നല്ലത് ബുക്ക് ഷെൽഫ്സാണ്. ബിക്കോസ് ബാക്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ടവർ സ്പീക്കേഴ്സിൻ്റെ അടിയിലുള്ള ഡ്രൈവേഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് പലപ്പോഴും കട്ട് ചെയ്യാനുള്ള, നമ്മുടെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ഹൈറ്റിൽ വയ്ക്കാവുന്ന ബുക്ക് ഷെൽഫ്സാണ് സറൗണ്ട് സിസ്റ്റങ്ങൾക്ക് നല്ലത്, കുറച്ചുകൂടി നല്ലത് ബാക്ക് സൈഡിലുള്ള സറൗണ്ട് സ്പീക്കറുകളായിട്ട്. അപ്പോൾ ഇതാണ് ടവർ സ്പീക്കേഴ്സും ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സും തമ്മിലുള്ളൊരു കമ്പാരിസൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.